السلام عليكم ورحمة الله وبركاته. നമ്മിൽ നിന്നും വന്നു പോയിരിക്കുന്ന എല്ലാവിധ പാകപ്പിഴവുകളും പടച്ച തമ്പുരാൻ നമുക്ക് അവൻ്റെ കൃപയുടെ വണ്ണവലിപ്പം കൊണ്ട് മാപ്പാക്കി തരുമാറാകട്ടെ. പരമാവധി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജീവിക്കാനും വന്നുപോയതിൽ കുറ്റബോധം വന്ന് പശ്ചാത്തപിച്ച് മടങ്ങാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന് പൊരുത്തമുള്ള സജ്ജനങ്ങളായ അവൻ്റെ പ്രീതി കരഗതമാക്കിയ സ്വാലിഹുകളായ ഇബാദുകളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ സന്തോഷത്തോടെ ജീവിക്കാൻ, അല്ലാഹുവിൻ്റെ തോഴത്തിലായി ജീവിക്കാൻ, മരണസമയത്ത് പരിഭാവനമായ കെലിമ ഉരുവിട്ടു മരിക്കാൻ നമുക്കും വേണ്ടപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഏതാനും ആഴ്ചകളായി നിങ്ങളൊരു വിഷയം കേട്ടുകൊണ്ടിരിക്കുന്നു, ആത്മീയ ചികിത്സകളിലെ ശരിയും തെറ്റുമെന്ന വിഷയം. ഇത്രയും ദിവസങ്ങളിലെ സംസാരത്തിലൂടെ നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്ന ആകത്തുക, ജിന്നും ജിന്നുബാധയുമൊക്കെ യാഥാർത്ഥ്യങ്ങളാകുന്നു. അവകളെ പ്രതിരോധിക്കാനും തകർക്കാനും സത്യവിശ്വാസികൾ ആയുധമാക്കേണ്ടത് അല്ലാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനായ വജ്രായുധത്തെയാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വിശ്വാസികൾക്ക് അല്ലാഹുവിൻ്റെ കലാമാകുന്നു. ആ കലാമ് സമ്പൂർണമാകുന്നു. അത് വിട്ട് പുറത്തു പോകേണ്ട ഗതികേട് അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഇല്ല തന്നെ. അതുകൊണ്ട് തന്നെ ആ ഖുർആൻ ആയുധമായി ഈ ലോക ജീവിതത്തിൽ അവൻ്റെ ജീവിതാവസാനം വരെ ഏതേത് പ്രശ്നങ്ങൾക്കും പരിഹാരമായി, അവൻ്റെ പ്രയാസങ്ങൾക്ക് പരിഹാരമായി, അവൻ്റെ ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കേണ്ട പടവാളായി പരിശുദ്ധ ഖുർആനിനെ വിശ്വാസികൾ സ്വീകരിക്കണമെന്നതാണ് നിങ്ങൾ അറിയേണ്ടത്. പിശാചുക്കൾക്ക് ഹദീസിന്റെ വിവരണത്തിലൂടെ നമുക്ക് ഗ്രഹിക്കാൻ സാധിച്ചു, പിശാചുക്കൾക്ക് ഇരിപ്പിടമുണ്ട്, യുദ്ധക്കളമുണ്ട്, പതാകകളുണ്ട്, പലവിധ സ്വഭാവരീതികളുമുണ്ട്. അതൊക്കെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് വിവരിച്ചു തന്നതാണ്. അങ്ങാടികളെക്കുറിച്ച്, പട്ടണങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് പറഞ്ഞല്ലോ, അങ്ങാടികളുടെ അവസ്ഥ വിവരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങാടികൾ എന്ന് പറയുന്നത് പിശാചുക്കളുടെ പടക്കളങ്ങളാകുന്നു, പിശാചുക്കളുടെ യുദ്ധഭൂമികളാകുന്നു അങ്ങാടികൾ. ആ യുദ്ധക്കളങ്ങളിൽ അവന്റെ വിജയത്തിന്റെ വെന്നിക്കൊടി, അങ്ങാടികളാകുന്ന യുദ്ധഭൂമിയിൽ അവന്റെ വിജയത്തിന്റെ പതാകകൾ അവൻ പറത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവന്റെ യുദ്ധഭൂമി പഠിപ്പിച്ചു തന്ന അല്ലാഹുവിന്റെ ഹബീബ് നമുക്ക് പരിഹാരങ്ങളും മുൻകരുതലുകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെ പ്രത്യേകം സൂക്ഷിക്കേണ്ട ഇടങ്ങളും സന്ദർഭങ്ങളും വിവരിച്ചു തന്ന പ്രവാചകർ, രക്ഷാമാർഗം അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ഏതൊരു വിഷയത്തിലേക്കും കാൽവെക്കുകയാണെങ്കിൽ, ഏതൊരു ദൗത്യത്തിലേക്കും നിങ്ങൾ മുന്നിട്ടിറങ്ങുകയാണെങ്കിൽ, അല്ലാഹുവിന്റെ നാമത്തോടെ ആയിരിക്കട്ടെ നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ആരംഭം. നിങ്ങൾ ഏതൊരു വിഷയത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിലും അല്ലാഹുവിന്റെ നാമം മറന്നുകൊണ്ടുള്ള ഒരു ചലനം നിങ്ങൾക്ക് പാടില്ലെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചല്ലോ. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം, ആ രീതി നിങ്ങൾ അവലംബിക്കുന്ന പക്ഷം പ്രശ്നമില്ല. അവിടെ നിന്ന് പറഞ്ഞു, തസാഹറ ശൈത്താൻ, അല്ലാഹുവിന്റെ നാമത്തോടുകൂടെയാണ് നിങ്ങളൊരു ദൗത്യത്തിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ, തസാഹറ ശൈത്താൻ, പിശാച് നിന്ദ്യനാകും, നിസാരനാകും, ചെറുതാകും. ഹത്തായകൂന മിസ്ല ദുബാബ്, നിസാര ജീവിയായ ഈച്ചയെപ്പോലെ. ഒരുപാട് കഴിവുകൾ അല്ലാഹു കൊടുത്തിരിക്കുന്ന പിശാച് അല്ലാഹുവിന്റെ നാമങ്ങളുള്ള സ്ഥലങ്ങളിലും സന്ദർഭങ്ങളിലും തസാഹറ ശൈത്താൻ ഹത്തായകൂന മിസ്ല ദുബാബ്, ഈച്ചയെ പോലെ നിന്ദ്യനും നിസാരനുമായി ചെറുതാകുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു.
മാത്രമല്ല പരിശുദ്ധ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മതുൽ ലിൽ മുഅ്മിനീൻ. ഒരുപാട് രോഗങ്ങൾക്കുള്ള, ഒരുപാട് പ്രയാസങ്ങൾക്കുള്ള, ഒരുപാട് അസ്വാസ്ഥ്യങ്ങൾക്കുള്ള ശമനമാകുന്നു ഖുർആൻ. ഖുർആനിലെ അനേക അനേക ആയത്തുകൾ ശിഫാ ആകുന്നു, രോഗശമനമാകുന്നു. വറഹ്മത്തുല്ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് കാരുണ്യവും അനുഗ്രഹവും സമാധാനവുമാകുന്നു പരിശുദ്ധ ഖുർആൻ. കേവലം പാരായണം തന്നെ രോഗശമനമാണ്, കേവല പാരായണം തന്നെ രോഗശമനമാണ്. ഈ ആയത്തിന്റെ വിവരണത്തിൽ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉ വറഹ്മതുല്ലിൽ മുഅ്മിനീൻ എന്ന ആയത്തിന്റെ വിവരണത്തിൽ ഇമാം റാസി തന്റെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നു, ഖുർആൻ രോഗശമനമാണത്രേ. എന്താണ് ഇമാം റാസി രേഖപ്പെടുത്തിയത്? ഈ ആയത്തിനെ വിവരിച്ചുകൊണ്ട്, വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി എന്താണ് പറഞ്ഞത്? فلأن التبرك بقراءة القرآن يدفع كثيرا من الأمراض. വെറും പാരായണം, ആത്മാർത്ഥമായ പാരായണം കൊണ്ട് തന്നെ യദുഫൽ കസീറം മിനൽ അംറാൽ, ധാരാളം രോഗങ്ങളിൽ നിന്നുള്ള ശമനവും മോചനവും ഉണ്ടായിത്തീരും ഖുർആൻ ഓതൽ കൊണ്ട് തന്നെ. വഇന്നഹു ശിഫാഉൽ ഖുലൂബ്, പരിശുദ്ധ ഖുർആൻ ഹൃദയങ്ങൾക്ക് ശമനമാണ്, ഹൃദയരോഗങ്ങൾക്കുള്ള ശമനമാകുന്നു. കൽബുകൾക്ക് ആശ്വാസമാണ്, ഹൃദയങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്കുള്ള ശക്തിയേറിയ മരുന്നാകുന്നു ഖുർആൻ. എങ്ങനെയാണ് മരുന്നാകുന്നത്? ഹൃദയങ്ങളുടെ രോഗത്തിന്റെ മരുന്ന് എങ്ങനെയാകുന്നത്? അജ്ഞതയുടെയും ആശങ്കകളുടെയും സംശയങ്ങളുടെയും അവസ്ഥകൾ നീങ്ങിപ്പോകൽ കൊണ്ട്. ഹൃദയരോഗം എന്ന് പറയുന്ന രോഗം വലിയ രോഗം, അജ്ഞതയുടെ രോഗമാണ്. വിവരക്കേട്, അതിലും വലിയ രോഗം എന്താ? വിവരക്കേട് കൊണ്ടല്ലേ ധാരാളം ആളുകൾ നരകത്തിൽ ചെന്ന് വീണത്. ഈ ലോകത്തൊരു രോഗമുണ്ടായാൽ ഒരു പക്ഷേ മേലേത്തല മാക്സിമം വന്നെത്താവുന്നത് ഈ ലോക ജീവിതത്തിന്റെ അവസാനമായ മരണമല്ലേ? ഈ ലോകത്തുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉണ്ടായാൽ മരണം ഉണ്ടാവും, അതുകൊണ്ട് ഇവിടത്തെ ജീവിതം അവസാനിക്കും. എന്നാൽ പാരത്രികമായ ലോകത്തെ ജീവിതത്തിന്റെ സുഖസൗഖ്യങ്ങൾ തകർത്തു കളയുന്ന രോഗമേതാണ്? ഹൃദയത്തിന്റെ രോഗമാകുന്ന അജ്ഞതയാകുന്നു ജഹാലത്ത്. ആ ജഹാലത്ത് ഖുർആൻ വഴി നീങ്ങുന്നു. വറൈബി, സംശയങ്ങൾ, ഉത്തരം കിട്ടാത്ത സമസ്യകൾക്കെല്ലാം ഖുർആൻ പൂരണം നൽകുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ രോഗങ്ങൾ മാറ്റുന്നു. മാത്രമല്ല ഇമാം റാസി തുടർന്ന് പറയുന്നു, പരിശുദ്ധ ഖുർആൻ ബാഹ്യമായ അസുഖങ്ങൾക്കും ശമനമാകുന്നു. ശാരീരിക രോഗങ്ങൾക്ക്, തലവേദനയ്ക്ക്, പനിക്ക്, എല്ലായിടത്തും പനിയാണല്ലോ. പുതിയ പനികൾ ഓരോന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുക. പുതിയ പനി, തക്കാളിപ്പനി, സുബ്ഹാനല്ലാ. പനിക്കുന്ന ആളുകളുടെ ശരീരത്തിൽ തക്കാളി പോലെ മുഴച്ചു വന്ന് അവസാനം വ്രണമായി പുഴുത്തു നാറുന്ന അവസ്ഥ. അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെയുള്ള ഒരു ശാരീരിക രോഗങ്ങളായാലും ശരി, ശാരീരിക രോഗങ്ങൾക്കും ശമനമാണ്. മാനസിക രോഗങ്ങൾക്ക് മാത്രമല്ല, ഹൃദയരോഗങ്ങൾക്ക് മാത്രമല്ല. ബാഹ്യമായി കാണുന്ന രോഗങ്ങൾക്കും പരിശുദ്ധ ഖുർആനിൽ ശമനമുണ്ട്, ശിഫാ ഉണ്ട്. ഒരു ഹദീസിൽ കാണാം, പനിയുടെ അവസ്ഥ വിവരിച്ചുകൊണ്ടുള്ള ഒരു ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എനിക്കൊരു സുപ്രഭാതത്തിൽ പനി പിടിച്ചു. സാധാരണ പനിയല്ല നബിക്കുണ്ടാകുന്ന പനി. പനിച്ചിങ്ങനെ വിറക്കും. സഹാബികൾ ചോദിക്കുന്നു, എന്താണ് നബിയെ, അങ്ങെന്താ ഇത്രയും ശക്തമായിട്ട് വിറക്കുന്നത്? കടുത്ത പനിയുണ്ടല്ലോ. അവിടെ നിന്ന് പറയും, നിങ്ങളിൽ രണ്ടാൾക്കുണ്ടാകുന്ന പനി എനിക്കൊരാൾക്ക് മാത്രമുണ്ടാകും. നിങ്ങളിൽ രണ്ടു പേർക്ക് പനിക്കുന്ന പനി എനിക്ക് ഒറ്റക്ക് പനി ഉണ്ടാവും. അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയാ,
ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് പാത്രമാകുന്നവർ നബിമാരാകുന്നു. ആ നബിമാരുടെ കൂട്ടത്തിലെ ലീഡർഷിപ്പ് ആർക്കാണോ ആ പ്രവാചകർക്ക് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളിൽ രണ്ടുപേർക്ക് ഉണ്ടാകുന്ന പനിയാണ് എനിക്കൊരാൾക്ക് സ്വന്തം ഉണ്ടാവുക. ഏതായാലും എനിക്ക് പനി വന്ന സമയത്ത് പറയാണ് ഹദീസിൽ ഹദീസിന്റെ വിവരണത്തിൽ ഹദീസിൽ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം പനിച്ചിരിക്കുന്ന എന്റെ അടുത്ത് വന്നു, വന്നിട്ട് പറഞ്ഞു എന്നോട് നിർദ്ദേശിച്ചു എന്നോട് കൽപ്പിച്ചു പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പൊക്കോ മരുന്ന് കഴിച്ചോ എന്ന് പറയും. ആ സമയത്ത് പറഞ്ഞില്ല, അത് പ്രവാചകരുടെ സുന്നത്താണ്. എങ്കിലും ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് എന്നോട് വസിയത്താക്കി നിർദ്ദേശിച്ചു, അൻ അവഅയദി ഫൗക റഅ്സി, നബിയെ അങ്ങ് അങ്ങയുടെ കയ്യിനെ തലയിൽ വെക്കണം, തലയുടെ മീതെ വെക്കുക. എന്നിട്ട് വ അൻ അഖറാ മിൻ ഖവാതിമിൽ ഹശരി, തലയുടെ മുകളിൽ അങ്ങ് കൈവെച്ച് ഹശർ സൂറത്തിന്റെ അവസാന ഭാഗം ഓതുക നബിയെ. പനിക്കുള്ള ചികിത്സ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ചികിത്സ. ഞാൻ പനിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ വന്ന് എന്നോട് പറഞ്ഞത് കൈ തലയിൽ വെച്ച് സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം പാരായണം ചെയ്യൂ നബിയെ. ഏതാണ് സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗം? ലൗ അൻസല ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഐതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യതില്ലാ وتلك الامثال نضربها للناس لعلهم يتفكرون هو الله الذي لا اله الا هو عالم الغيب والشهاده هو الرحمن الرحيم ان തുടങ്ങുന്ന ആയത്തുകൾ അവസാനം വരെ ഈ പരിഭാവനമായ ഗ്രന്ഥത്തെ ഒരു പർവ്വതത്തിന്റെ ഉച്ചിയിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, ഒരു പർവ്വതത്തിന്റെ മുകൾ ഭാഗത്തായിരുന്നു ഇതിനെ ഇറക്കിയിരുന്നതെങ്കിൽ, ആ പർവ്വതം പൊട്ടിത്തകർന്ന് അള്ളാഹുവിനെ പേടിച്ച് വെമ്പൽ കൊള്ളുമായിരുന്നേനെ. ഈ ആയത്ത് അള്ളാഹുന്റെ ഖുർആനിന്റെ വണ്ണവലിപ്പവും ഗാംഭീര്യവും വിവരിക്കുന്ന ആയത്ത്, എന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന ആയാത്തുകൾ, ഇത് തലയിൽ കൈവച്ച് പാരായണം ചെയ്യൂ നബിയേ ജിബ്രീൽ അലൈഹിസ്സലാം, ഞാൻ അങ്ങനെ ചെയ്തു എന്റെ പനിക്ക് ശമനം വന്നു. ഖാല റസൂലുള്ളാഹി ആത്മീയ ചികിത്സകൾ, മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിച്ച ആത്മീയ ചികിത്സകൾ നമുക്കും ആകാം, അത് നല്ലതാകുന്നു. അവിടെന്ന് പഠിപ്പിച്ചല്ലോ, നിങ്ങൾക്ക് എവിടെയെങ്കിലും വേദനയുണ്ടെങ്കിൽ, എവിടെയെങ്കിലും ശരീരത്തിൽ വേദനയുണ്ടെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡ് എന്തിനുണ്ടല്ലോ, ഒരു ഫസ്റ്റ് എയ്ഡ്. ഇപ്പൊ പാസഞ്ചർ നിയമത്തിൽ ഒരു വാഹനം ടാക്സിയായി റൂട്ടിൽ നിരത്തിൽ ഇറക്കണം എന്നുണ്ടെങ്കിൽ വെഹിക്കിൾ നിയമത്തിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വേണം, അതിന് ഫസ്റ്റ് എയ്ഡിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും വേണം. ഇപ്പൊ ബസ്സിലൊക്കെ കാണാം എഫ് എ ബോക്സ്, ഇടക്ക് തുറക്കുന്ന തരത്തിലുള്ള ബോക്സ് ആണെങ്കിൽ അതിൽ ഇച്ചിരി ടൂളൊക്കെ കാണും പഞ്ചറാകുന്ന സമയത്ത് ടയറൊക്കെ അഴിക്കാൻ. ഇനി തുറക്കാത്ത എഫ് എ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂറയും മൂട്ടയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡ് അങ്ങനെയായി മാറി, എന്തെങ്കിലും ആവട്ടെ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു വേദന നിങ്ങൾക്ക് എവിടെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലേക്ക് പോക്കോ, ഫസ്റ്റ് എയ്ഡ് ആയിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ആ വേദനയുള്ള ഭാഗത്ത് നിങ്ങളുടെ കൈവെക്കുക. ഇപ്പൊ നെഞ്ചിനാണ് വേദനയെങ്കിൽ നെഞ്ചത്ത് കൈവെക്കുക. വെച്ചിട്ട് അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് ബിസ്മി ചൊല്ലിയതിന് ശേഷം, അള്ളാഹുവിന്റെ നാമം ഉരുവിട്ടതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിങ്കൽ കാവൽ തേടുക എങ്ങനെ? أعوذ بعزة الله وقدرته من شر ما أجد وأحاذر എന്നിങ്ങനെ നിങ്ങൾ ആ ഭാഗത്ത് കൈവെച്ച് ചൊല്ലുക. എങ്ങനെ? أعوذ بعزة الله وقدرته أعوذ بعزة الله وقدرته من شر ما أجد وأحاذر أعوذ بعزة الله وقدرته എന്താതിനർത്ഥം? വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് നിങ്ങൾ മൂന്ന് തവണ ഇപ്രകാരം ചൊല്ലണം, അള്ളാഹുവിന്റെ പരമമായ യോഗ്യതയും കഴിവും മുൻനിർത്തി ഞാൻ അള്ളാഹുവിങ്കൽ അഭയം പ്രാപിക്കുന്നു, കാവൽ തേടുന്നു. അള്ളാഹുവിന്റെ പരമമായ യോഗ്യതയും
കഴിവും മുൻനിർത്തി ഞാൻ അല്ലാഹുവിനോട് കാവൽ തേടുന്നു. മിൻ ശരിമാ അജിദു വ ഉഹാദിർ, എനിക്കെത്തിയിരിക്കുന്ന ഈ ഷെറ്, എനിക്ക് എത്തിയിരിക്കുന്ന ഈ ദുരന്തം, ഈ വേദന, വ ഉഹാദിർ, ഞാൻ പേടിക്കുന്ന തരം ബുദ്ധിമുട്ടുകൾ, എനിക്ക് എത്തിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഞാൻ ആശങ്കയോടെ കാണുന്ന ബുദ്ധിമുട്ടുകൾ, അവകളിൽ നിന്നെല്ലാം അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. അള്ളാഹുവിന്റെ പരമമായ യോഗ്യതയും കഴിവും മുൻനിർത്തി അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു അത്തരം പ്രശ്നങ്ങളിൽ നിന്ന്. ഈ ദുആ നിങ്ങൾ വേദനയുള്ള ഭാഗത്ത് കൈവച്ച് 3 തവണ നിങ്ങൾ ചൊല്ലണം. ഇങ്ങനെ ചൊല്ലിയാൽ എന്താ നഷ്ടം? ഒരു നഷ്ടവുമില്ല. ഒന്നുകിൽ രോഗശമനം ഉണ്ടാകും. ഇനി രോഗശമനമില്ലാതെ ആ രോഗത്തിൽ മരിക്കുകയാണെങ്കിലോ ഈമാനോട് കൂടെയുള്ള മരണം പ്രതീക്ഷിക്കാം. എന്താ കാരണം? അവന് വേറെ എവിടെയും പോയില്ലല്ലോ. ഒരു വൈദ്യൻ എന്ന് പറയുന്ന, ഡോക്ടർ എന്ന് പറയുന്ന സബബിലേക്ക് വരെ അവൻ പോയില്ലല്ലോ. അള്ളാഹുവേ, നീ തന്നതാണെങ്കിൽ, നീ ശിഫയാക്കാൻ ഉദ്ദേശിച്ചതാണെങ്കിൽ ശിഫയാക്കിത്ത. എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നിന്നോട് കാവൽ തേടുന്നു. വേറെ എവിടെയും ഞാൻ കാവൽ തേടാൻ പോകില്ല. പഠിച്ചവനെ, നിന്റെ കഴിവും പ്രതാപവും അത്രമാത്രം ഉന്നതമാണ് റബ്ബേ, അത് മുൻനിർത്തി ഞാൻ നിന്നോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞൊരു രോഗി അങ്ങനെ മരിച്ചാൽ അവന് സ്വർഗമുണ്ട് അല്ലെങ്കിൽ ലോകശമനമുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യലാണ് നല്ലത്. അറിയുമെങ്കിൽ സ്വന്തം തന്നെ ചെയ്യലാണ് നല്ലത്. അറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അറിവുണ്ട് പക്ഷേ തന്നെക്കാൾ ഈമാനും തഖ്വയും സത്യസന്ധതയുമുള്ള നല്ല ഒരു മനുഷ്യനെ കിട്ടി, നിസ്വാർത്ഥമതിയായ മനുഷ്യൻ, അള്ളാഹുവിനെ പേടിച്ച് നിലകൊള്ളുന്ന മനുഷ്യൻ. തന്റെ ജീവിതത്തിൽ ഒരുപാട് പോരായ്മകളുണ്ട്, ഒരുപാട് പാപങ്ങളുടെ വാണ്ടക്കെട്ടുകൾ ചുമന്നുകൊണ്ടാണ് താൻ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ മഹത്തമായ ഹദീസിൽ വാരിദായ ദുആ ചെയ്യുന്നതിലേറെ അദ്ദേഹം അള്ളാഹുവിനോട് അടുത്ത മനുഷ്യനാണല്ലോ, അല്ല പറഞ്ഞതനുസരിച്ച മനുഷ്യനാണല്ലോ, പ്രാർത്ഥനക്ക് കൂടുതൽ ഫലം കിട്ടാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഉന്നതനായ ഒരാളെ കൊണ്ട് ഇത് ചെയ്യിച്ചാലും നല്ലതാകുന്നു. ചില സഹോദരന്മാർക്ക് അത് കേട്ടുകൂടാ. സ്വന്തം ചെയ്യാ, അത് ഹദീസിലുണ്ട്. എന്നാൽ വേറൊരാളെ കൊണ്ട് നല്ല ആളാണെങ്കിലും വേണ്ടിയില്ല, ചീത്ത ആളാണെങ്കിലും വേണ്ടിയില്ല, പറ്റൂല, അത് ശരിയല്ല. നല്ല ആളുകളെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്താലേ ശരിയാകുള്ളൂ. മുറിവൈദ്യൻ രോഗികളെ കൊല്ലും. ഇപ്പോ ഞാൻ ഈ പറഞ്ഞ അധികാരികളും അതുപോലെ തന്നെ ഹദീസിലും ഖുർആനിലും പറഞ്ഞ ദിക്റുകളൊക്കെ നിങ്ങൾ എത്ര വട്ടം ചൊല്ലിയാലും സുഖപ്പെട്ടുകൊള്ളണം എന്നില്ല. അതെന്താ കാരണം? പ്രയോഗിക്കേണ്ട വിധം പ്രയോഗിക്കാൻ അറിയണം. ആറ്റം ബോംബ് കയ്യിലുണ്ടായിട്ട് കാര്യമുണ്ടോ? ആറ്റം ബോംബ് കയ്യിലുണ്ടായിട്ട് കാര്യം ചിലപ്പോൾ തൻ്റെ തന്നെ നാശമായിരിക്കും. അതുകൊണ്ട് അത് പ്രയോഗിക്കേണ്ട രീതി അറിയണം. ഏത് ആയുധമാണെങ്കിലും ഏത് മരുന്നാണെങ്കിലും അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പ്രയോഗിക്കാൻ അറിയുന്ന, നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഉന്നതരായ സ്വാലിഹുകളായ ആളുകളെ കൊണ്ട് ചെയ്യിക്കുന്നതിലും ഇത്തരം ഹദീസിൽ വന്നിരിക്കുന്ന മന്ത്രങ്ങളും പ്രാർത്ഥനകളും തലയിൽ കൈവച്ച് ഓതിപ്പിക്കുന്നത് കൊണ്ടും യാതൊരു വിരോധമില്ല. അതുകൊണ്ട് ബിദ്അത്തോ ശിർക്കോ ഒന്നും വരുന്നില്ല. അതൊക്കെ ഖുർആനിന്റെയും ഹദീസിന്റെയും വെളിച്ചത്തിൽ ശരിയായ കാര്യം തന്നെ. പിന്നെ വ്യാജന്മാർ ഈ മേഖലയിൽ നല്ലവണ്ണം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ശരിയാണ്, വ്യാജന്മാരില്ലാത്ത മേഖല ഏതാ? അലോപ്പതി മേഖലയിൽ വ്യാജന്മാരില്ലേ? ഏതായാലും ചില കള്ള ഡോക്ടർമാരൊക്കെ ചില പ്രദേശങ്ങളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് ഒരൊറ്റ ഡോക്ടറെയും വിശ്വസിക്കാൻ പറ്റൂല, അങ്ങനെ പറയാൻ പറ്റൂ. കറൻസിയിലുമുണ്ടല്ലോ വ്യാജൻ, കറൻസിയിലുമുണ്ട് വ്യാജൻ. അതുകൊണ്ട് എനിക്കൊരു കറൻസിയും വേണ്ട വ്യാജന്മാർ കൂട്ടത്തിലുള്ളത് കൊണ്ട്. അത് പറയുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നല്ലവരെ നല്ലതിനെ നല്ലതായി കണ്ട്, ചീത്തയെ ചീത്തയായി കണ്ട് നാം മുന്നോട്ട് നീങ്ങലാണ് ഏറ്റവും കരണീയമായ മാർഗം. ഏതായാലും സ്വന്തം ചെയ്യാൻ ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ സ്വന്തം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് നല്ലത് തന്നെ, അത് തന്നെയാണ് നല്ലത്. പക്ഷേ തന്നെക്കാൾ ഈമാനും തഖ്വയും ഭക്തിയുമുള്ള ഒരാളെ കൊണ്ട് ചെയ്യിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല, കുഴപ്പവുമില്ല. ഇപ്പൊ നാം ഇത്രയും പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞല്ലോ, ജിന്നിന്റെ വിഷയം, ഷെയ്ത്താന്റെ വിഷയം, ബാധയുടെ വിഷയമൊക്കെ പറഞ്ഞല്ലോ. ഇതുപോലെ തന്നെ സഹോദരന്മാരെ നാം അറിയണം, ഗ്രഹിക്കണം മറ്റൊരു കാര്യം. ഈ സിഹ്റ് എന്ന് പറയുന്ന സംഗതി, കണ്ണ് എന്ന് പറയുന്ന സംഗതി, കണ്ണുകൊണ്ടുള്ള ഉപദ്രവം, നോട്ടം കൊണ്ട് കണ്ണേറ് എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കണ്ണേറ്, അതുപോലെ തന്നെ ഗൂഢോത്രം, അതന്നെയാണ് സിഹ്റ്. സിഹ്റ് എന്ന് പറയുന്ന കാര്യം ഇതൊക്കെ ഉള്ളതാകുന്നു, ഇതൊക്കെ സത്യങ്ങളാകുന്നു, അതൊക്കെ യാഥാർത്ഥ്യങ്ങളാകുന്നു. പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളും അത് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഖുർആനിൽ കാണാമല്ലോ, പല സ്ഥലങ്ങളിലും കാണാം. ഹസ്രത്ത് മൂസാ നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടം, ഹാറൂൻ നബി അലൈഹി സ്ലാമിന്റെ കാലഘട്ടം ഒക്കെ
സിഹിറ് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയ യുഗമായിരുന്നു അക്കാലം. അങ്ങനെ ഫിറഔൻമാരുടെ സന്നിധിയിലേക്ക് തൗഹീദിന്റെ പൊൻവെളിച്ചവുമായി ഈ രണ്ട് പ്രവാചകന്മാർ കടന്നു ചെന്നപ്പോൾ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഫിറഔനും അവന്റെ അനുയായികളും പറഞ്ഞത് ഒന്നാണ്, ഇതെന്തോ ഒരു കുദറത്ത്, ഒരു അത്ഭുതം ഇവരുടെ കയ്യിലുണ്ട്. നബിനെ ആലോചിക്കേണ്ട, ഇത് സിഹിറ് തന്നെ. അവർ സിഹിറാണെന്ന് ജൽപ്പിച്ചു, പുച്ഛിച്ചു തള്ളി ഈ രണ്ട് പ്രവാചകന്മാരെ. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇതൊക്കെ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിൽ കാണാം. സൂറത്ത് യൂനുസിന്റെ 79, 80, 81 ആയത്തുകൾ എടുത്തു നോക്കൂ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, സത്യത്തെക്കുറിച്ച് നിങ്ങൾ സിഹിർ എന്ന് ആരോപിക്കുകയോ? ഇത് അള്ളാഹുവിന്റെ കലാം, അള്ളാഹുവിന്റെ വാക്യങ്ങളാകുന്നു, ഇത് മഹാശക്തിയാകുന്നു, ഇത് നിങ്ങൾ വിചാരിക്കും പോലെയുള്ള സിഹിറല്ല, ഗൂഢോത്രമല്ല, മാരണമല്ല. പക്ഷേ അവരത് ചെവിക്കൊണ്ടില്ല. നിന്റെ ഈ കയ്യിലുള്ള സകല ശക്തികളെയും എന്റെ ആളുകളെ വിളിച്ച് സിഹിർ ചെയ്ത് ഞാൻ തകർക്കുമെന്ന് ഫിറഔൻ വെല്ലുവിളിച്ചു പറഞ്ഞു. വഖാല ഫിറഔൻ തൂനീ ബികുല്ലി സാഹിരിൻ അലീം. ഫിറഔൻ പറഞ്ഞു, ഇതൂനീ ബികുല്ലി സാഹിരിൻ അലീം, എല്ലാ വിദഗ്ധരായ നിപുണന്മാരായ സിഹിറുകാരെയും എന്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ എന്ന് കൊട്ടാരത്തിലെ കിങ്കരന്മാരെ വിളിച്ചുകൊണ്ട് ഫിറഔൻ പറഞ്ഞു, ഈ നാട്ടിലുള്ള ശക്തരായ സിഹിറുകാരെ കൊണ്ടുവരൂ. എന്നിട്ട് അവരെത്തിപ്പെട്ടപ്പോൾ ഫിറഔനിന്റെ നിർദ്ദേശപ്രകാരം, ആജ്ഞപ്രകാരം ആ രാജ്യത്തുള്ള സിഹിറിന്റെ ആളുകളെല്ലാം സംഗമിച്ചപ്പോൾ എല്ലാവരും സംഗമിച്ചപ്പോ മൂസ ആ സിഹറിന്റെ ആളുകളോട് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അൽഖൂമ, നിങ്ങളുടെ കയ്യിലുള്ള സിഹറൊക്കെ ഒന്ന് പ്രയോഗിക്കൂ, ഞാനൊന്ന് കാണട്ടെ. നിങ്ങൾ ഏത് ഭൂതപ്പിശാചിനെ പിടിച്ചിട്ടാണെങ്കിലും ശരി, എന്ത് ജാലവിദ്യയാണെങ്കിലും ശരി, നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾ വെളിവാക്കൂ, എല്ലാ സിഹിറുകളും നിങ്ങൾ പ്രകടിപ്പിക്കൂ. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, അവരെ കയ്യിലുണ്ടായിരുന്ന ചില കയറുകളും വടികളും ചില ഉപകരണങ്ങളും നിലത്തിട്ടപ്പോ അത്ഭുതം എന്ന് പറയട്ടെ, അവകളൊക്കെ ചലിക്കാൻ തുടങ്ങി, പാമ്പുകളെ പോലെ പത്തിവിടർത്തി എഴുന്നേൽക്കാൻ തുടങ്ങി. ഈ അവസ്ഥ കണ്ടപ്പോ ഫലമ്മാ അൽഖൗ, ഖാല മൂസാ, മൂസാ നബി അലൈഹിസ്സലാം ഈ രംഗം കണ്ടു പറഞ്ഞു, മാജിഇതും ബിഹിസ്സിഹർ, നിങ്ങൾ ഈ കൊണ്ടുവന്നതൊക്കെ സിഹിറാകുന്നു. ഇന്നല്ലാഹ സയുബ്തിലു, അല്ലാഹു അവകളെയൊക്കെ തകർക്കുക തന്നെ ചെയ്യും, എനിക്ക് പേടിയില്ല. നിങ്ങൾ ഈ കാണിച്ചത്, ഇവിടെ ഈ പ്രദർശിപ്പിച്ചതൊക്കെ സിഹിറാകുന്നു. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല അതിനെ ബാത്തിലാക്കും, അതിനെ തകർത്തു കളയും. ഇന്നല്ലാഹ ലാ യുസ്ലിഹു അമല മുഫ്സിദീൻ, തെമ്മാടികളുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു നന്നാക്കുകയില്ല. നിങ്ങൾ തെമ്മാടികളാണ്, നിങ്ങൾ എത്ര അത്ഭുതം കാണിച്ചാലും നിങ്ങളെ അമലുകളെയൊന്നും അല്ലാഹു ലാ യുസ്ലിഹു, അല്ല നന്നാക്കൂല, അതുകൊണ്ട് എനിക്ക് പേടിയില്ല എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ കുദ്രത്ത് കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം അവിടെ രക്ഷപ്പെടുക. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായമുണ്ട്, ബാബു സിഹിരി, ഒരു അധ്യായം സിഹിറിനെ കുറിച്ച് പറയുന്ന അധ്യായം. ആ അധ്യായത്തിൽ സിഹിർ ആരാണ് പഠിപ്പിക്കുന്നതെന്ന് ഖുർആൻ ഉദ്ധരിച്ച് ഇമാം ബുഖാരി പറയുന്നു, വലാകിന്നശ്ശയാത്വീന കഫറു യുഅല്ലിമൂനന്നാസസ്സിഹർ, ഷൈത്താൻമാർ അവർ കഫറു, അവർ സത്യനിഷേധികളാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര പശ്ചാത്തലം പറഞ്ഞിട്ട് പറയാണ് അല്ലാഹു, അവന്റെ അനുയായികളായ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുന്നു ആര്? ഷൈത്താൻമാർ പഠിപ്പിക്കുന്ന കുതന്ത്രങ്ങളാകുന്നു സിഹിർ എന്ന് പറയുന്നത്. ഇത് പ്രവാചകന്മാർക്ക് വരെ ചില്ലറ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കേൾക്കൂല, എനിക്ക് കേൾക്കൂല, ഞാൻ അത്ര കരുത്തനാണെന്ന് ആർക്കും പറയാൻ പറ്റൂല. നബിമാർക്ക് വരെ ശാരീരികമായ ചില കുഴപ്പങ്ങൾ സിഹിർ മുഖേന വന്നിട്ടുണ്ട്, മാനസിക കുഴപ്പങ്ങൾ വന്നിട്ടില്ല. അല്ലാഹു അവരെ കാത്തു രക്ഷിച്ചു അത്തരം പ്രശ്നങ്ങളിൽ നിന്ന്. ശാരീരികമായ ചില പ്രശ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഏറ്റവും കൂടുതൽ നബിയുടെ സ്വകാര്യ ജീവിതം അറിയുന്ന ആളാരാ? ഭാര്യമാരായിരിക്കുമല്ലോ. ആ ഭാര്യമാരിൽ ഏറ്റവും ഉന്നതയായ
ഭാര്യ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നത് ഇമാം ബുഖാരി പറയുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ കാലത്ത് ആയിഷ ബിബി പറയുകയാണ്, സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സുഹിറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് സിഹർ ബാധിച്ചു. ഈ വാക്കിന് ഞാനീ പറയുന്ന അർത്ഥമല്ലാതെ വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. ഇപ്പോൾ തന്നെ അബദ്ധം പറയണ്ടല്ലോ, തിരുത്താലോ ഇപ്പൊ തന്നെ. സുഹിറ, സിഹർ ബാധിച്ചു. ആർക്ക്? അല്ലാഹുവിന്റെ റസൂലിനെ സിഹർ ബാധിച്ചു. ഏറ്റവും ശക്തമായ ഒരു എഫക്റ്റ് ആയിരുന്നു ഈ സന്ദർഭത്തിൽ ഉണ്ടായത്. ജൂതന്മാരൊക്കെ കള്ളന്മാർ, വേദക്കാരിലെ കള്ളന്മാരും മുനാഫിക്കുകളും തനി പൈശാചിക പ്രവർത്തനങ്ങളുടെ ആളുകളായിരുന്നു അവർ. നബി തങ്ങളെ ദ്രോഹിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ദ്രോഹിച്ചു. ഈ ചങ്ങാതിയെ ഒന്ന് നശിപ്പിക്കാൻ നല്ല മാരകമായ മാരണം പ്രയോഗിച്ചാലോ, അവർ മാക്സിമം നോക്കി. അങ്ങനെ അവർ പ്രയോഗിച്ചപ്പോ എന്താണ് നബി തങ്ങൾക്കുണ്ടായത്? ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയുന്നു, തന്റെ ഭാര്യമാരെ സമീപിച്ചാലോ തനിക്കൊന്നും കഴിവില്ലാതെയാകുന്നു, തന്റെ ലൈംഗിക ശക്തി പാടെ നശിച്ചു പോയിരിക്കുന്നു. നബി തങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഭാര്യമാരോടുള്ള ഉത്തരവാദിത്തം പൂർത്തീകരിക്കണമല്ലോ. അത്രയും നമുക്ക് ഒന്ന് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയും കൂടുതൽ ഭാര്യമാരുണ്ടായിട്ട് അവരോടുള്ള ബാധ്യതകളൊക്കെ സുന്ദരമായി നിറവേറ്റി ജീവിച്ച മനുഷ്യൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അസാധാരണത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നല്ലോ. ഏതായാലും ഭാര്യമാരെ ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ സാധിക്കാതെ തളർന്നു പോയപ്പോ ആ സമയത്ത് അള്ളാഹുവിനോട് തന്നെ ഇക്കാര്യത്തിലുള്ള പരിഹാരം ചോദിച്ചു. പഠിച്ചവനെ, ഇപ്പൊ ആകെ ഒഴുങ്ങിയല്ലോ, ബുദ്ധിമുട്ടായല്ലോ റബ്ബേ, ഇതിന് എന്താ അങ്ങനെ പറ്റിപ്പോയത്? ഇമാം ബുഖാരി തന്നെ പറയുന്നു ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത്, ഇങ്ങനെ അള്ളാഹുവിനോട് ഈ പ്രശ്നത്തിൽ നിന്നുള്ളൊരു മോചനം തേടിയപ്പോ ഫജാഅനി റജുലാനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ചാരത്തിൽ രണ്ടാളുകൾ വന്നു, അത് മലക്കുകളായിരുന്നു. ഒരാൾ ഞാൻ കിടക്കുകയായിരുന്നു, ഒരാൾ എന്റെ തലഭാഗത്തും മറ്റേയാൾ എന്റെ കാൽഭാഗത്തും ഇരുന്നു. എന്നിട്ട് തലഭാഗത്തിരിക്കുന്ന ആൾ കാൽഭാഗത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, പ്രവാചകർക്ക് എന്തു പറ്റി, എന്താണ് പറ്റിപ്പോയത്? അപ്പൊ കാൽഭാഗത്തിരിക്കുന്ന ആള് പറയുകയാണ്, ഹുവ മത്തുബൂബുൻ ഐ മസ്ഹൂറുൻ, സിഹർ ബാധിച്ചു പോയതാ, മലക്കുകളാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് മലക്കുകൾ പറഞ്ഞത് നമുക്ക് പറഞ്ഞു തന്നത്, റസൂലി പറഞ്ഞത് നമുക്ക് പറഞ്ഞു തന്നത് ഇമാം ബുഖാരിയാണ്. ആലോചിച്ചു നോക്കണം, മലക്കുകളിൽ ഒരാൾ തലഭാഗത്തിരിക്കുന്ന ആൾ ചോദിക്കുന്നു, എന്താണ് ഇവിടെ ഈ പ്രവാചകർക്ക് പറ്റിയത്? കാൽഭാഗത്തിരിക്കുന്ന ആൾ മറുപടി പറയുന്നു, ഹുവ മദ്ബൂബുൻ, സിഹർ ബാധിച്ചതാണ്. അപ്പൊ തലഭാഗത്തിരിക്കുന്ന ആൾ ചോദിച്ചു, മൊമൻ തൊബഹു, ആരാണ് ഈ കുതന്ത്രം പ്രയോഗിച്ചത്? എല്ലാം വളരെ വ്യക്തമായി നബിക്ക് അറിയിച്ചു കൊടുക്കുക മലക്കുകൾ മുഖേന, ആരാണ് ഈ പണി ചെയ്തത്? അപ്പൊ കാൽഭാഗത്തിരിക്കുന്ന മലക്ക് പറഞ്ഞു, ലബീദ് ബിനു അഴ്സം എന്ന് പറഞ്ഞ അന്നത്തെ കൊടിയ ജൂതനായിരുന്നു, ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി സകല സന്നാഹങ്ങളും ഒരുക്കുന്ന ജൂതന്മാരുടെ കൂട്ടത്തിലെ ഒരു തലവനായിരുന്നു ലബീദ് ബിനു അഴ്സം. ലബീദ് ബിനു അഴ്സം എന്ന് പറയുന്ന ജൂതനാണ് ഈ വേലയൊപ്പിച്ചത്. ആ സമയത്ത് തലഭാഗത്തിരിക്കുന്ന മലക്കുകൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, വീണ്ടും ചോദിച്ചു, എങ്ങനെയാണ് ഇത് ചെയ്തത്, എന്തുകൊണ്ടാ ചെയ്തത്? അതേ ഈത്തപ്പനക്കുലക്ക് 11 കെട്ടുകൾ ഇട്ടുകൊണ്ട് ആണ് മാരണം ചെയ്തത്. പിശാചിനെ കൂട്ടുപിടിച്ച് ഈത്തപ്പനക്കുലയിലാണ് സിഹർ ചെയ്തത്. തലഭാഗത്തിരിക്കുന്ന മലക്ക് വീണ്ടും ഒരു ചോദ്യവും കൂടെ, വ ഐന, എവിടെയാണ് ഈ പണി ചെയ്തു വെച്ചത്? ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടോ? ആ സമയത്ത് മറ്റേ മലക്ക് മറുപടി പറയുന്നു, ഫീ ബിഇരി ദർവാനിന്റെ കിണറ്റിലാണ്, ഒരു കിണറിലാണ് ഈ കുതന്ത്ര വേല ചെയ്ത് ഒപ്പിച്ചു വെച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പോയി നോക്കി, ഹദീസിൽ കാണാം. അപ്പൊ സംഭവം ശരിയാണ്. ഇങ്ങനെയുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞത് വളരെ വ്യക്തമായി തന്നെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മറുമരുന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആ മറുമരുന്നാണ് സിഹർ ബാധിച്ച ഈ ഉമ്മത്ത് സ്വീകരിക്കേണ്ടത്. അതെന്താ? ഇൻഷാഅല്ലാഹ് നമുക്ക് പറയാം. ഏതായിരുന്നാലും പ്രവാചകർക്ക് ഇതിൽ നിന്നുള്ള മോചനം രണ്ട് സൂറത്തുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു നൽകിയത്. രണ്ട് അധ്യായങ്ങൾ തന്നെ സിഹറിനെ തകർക്കാൻ വേണ്ടിയാണ് അല്ലാഹു ഇറക്കിയത്. പരിശുദ്ധ ഖുർആനിലെ രണ്ട് അധ്യായങ്ങൾ, രണ്ട് സൂറത്തുകൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തത്
സിഹിറിനെ തകർക്കാനും മന്ത്രിക്കാനും വേണ്ടിയാണെന്ന യാഥാർത്ഥ്യം മുസ്ലിം ലോകം അംഗീകരിക്കുന്നു. നിസ്തർക്കമാണ്, യാതൊരു അഭിപ്രായ ഭിന്നതയും ഈ കാര്യത്തിലില്ല. ഇതുപോലെ തന്നെ കണ്ണ്, സിഹിർ എന്ന് പറയുന്ന സാധനമുണ്ട്, അത് പ്രവാചകന്മാർക്കൊക്കെ എത്തിയിട്ടുണ്ട്, അതിന്റെ ചില ശാരീരിക കുഴപ്പങ്ങൾ കണ്ടിട്ട്. കണ്ണുള്ളതാണ് ഇമാം മുസ്ലിം, കണ്ണ് എന്ന് പറഞ്ഞാൽ കണ്ണുള്ളതാണ്. ഇപ്പൊ മുസ്ലിയർ വഴുതറിഞ്ഞിട്ട് കണ്ണുണ്ട് ഞങ്ങൾക്കൊക്കെ അറിയല്ലോ, അതല്ല, കണ്ണുകൊണ്ട് നോക്കി ചില ബുദ്ധിമുട്ടുകൾ ഉപദ്രവങ്ങൾ അത് മുഖേന വരാം. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അൽ ഐനു ഹഖുൻ, കണ്ണേറ് എന്ന് പറയുന്നത് ഹഖുൻ, അത് യാഥാർത്ഥ്യമാകുന്നു, സത്യമാകുന്നു. തുടർന്ന് അതിന്റെ ഗൗരവം വിവരിച്ചു കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, വലൗ കാന ശൈഉൻ സാബഖൽ ഖദ്റാ സബഖതുഹുൽ ഐൻ, അതിന്റെ ഗൗരവം സൂചിപ്പിച്ച് പറയാണ്. ഖദ്ർ ഖലാഇനെ അതിജയിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ, അല്ലാഹുവിന്റെ ഖദ്ർ ഖല, അല്ലാഹുവിന്റെ ഖദ്ർ ഖലാഇനെ കടത്തി വെട്ടുന്ന ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ അത് സബഖതുഹുൽ ഐൻ, അത് കണ്ണാകുമായിരുന്നേനെ. അള്ളാഹുവിന്റെ കലാ കതിറിനെ പോലും തകർത്ത് എഫക്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ അത് കണ്ണേറായിരുന്നേനെ. സംഭവമില്ല. ഇത് ഏതുപോലെ, ലൗകുന്തു ആമിറൻ അൻ യസ്ജുദലി അഹദിൻ ലഅമർതു നിസാ അൻ യസ്ജുദനലി അസ്വാജിഹിന്ന, ഞാനൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ ഭാര്യമാരോട് ഭർത്താക്കന്മാർക്ക് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നേനെ എന്ന് പറഞ്ഞതിൽ സുജൂദ് ഇല്ലല്ലോ അവിടെ. പക്ഷെ അത്രയും വലിയ കടപ്പാടാണ് ഭാര്യയും ഭർത്താവും എന്നതാണ് ഈ ഹദീസിന്റെ ഗുണപാഠം. ഇതുപോലെ ഖലാ ഖദർ, അത് വലിയൊരു സംഗതി, അള്ളാഹുവിന്റെ വിധി, അത് നിശ്ചയം ഇവിടെ നടന്നിരിക്കും. ഈ ഖലാ ഖദറിനെ തകർക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ സബഖതുഹുൽ ഐൻ, അത് കണ്ണായിരുന്നേനെ, കണ്ണായിരിക്കും ഖലാ ഖദറിനെ തകർക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്തതുകൊണ്ട് കണ്ണ് തകർക്കൂല, അത്രയും ശക്തിയാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഒട്ടനവധി ഹദീസ് കാണാം. ഉമ്മു സലമ ബീവി പറഞ്ഞു, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഉമ്മു സലമ ബീവി പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസ് തന്നെ, എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവൾക്ക് ചില ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ. ആ പെൺകുട്ടിക്ക് ചെറിയ കുട്ടിയാണ്. ഈ കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടപ്പോൾ ഫഖാല, അവിടെന്ന് പറഞ്ഞത് ഇസ്തർഖൂലഹാ, ആ പെൺകുട്ടിയെ ഒന്ന് മന്ത്രിക്കൂ, അല്ലാഹുവിന്റെ വചനം വെച്ച് മന്ത്രിക്കൂ. ഫഇന്ന ബിഹന്നളറാ, ആ കുട്ടിക്ക് കണ്ണ് ബാധിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, യഅഖൂബ് നബി അലൈഹിസ്സലാം തന്റെ ചുറുചുറുക്കുള്ള യുവാക്കളായ മക്കളോട് പറഞ്ഞ സന്ദർഭം, നാട്ടിൽ ദാരിദ്ര്യം, ധാന്യങ്ങളില്ല, ഭക്ഷ്യവസ്തുക്കളില്ല, ഒന്നുമേയില്ല, നാട്ടിലാകെ വരൾച്ചയും പ്രതിസന്ധിയും, മിസ്റിന്റെ അധിപന്റെ ഗോഡൌണിൽ മാത്രമാണ് ധാന്യങ്ങളുള്ളതെന്ന വാർത്ത ലോകം മുഴുവൻ കേൾക്കുകയാണ്. മിസ്റിലേക്ക് തന്റെ സന്താനങ്ങളെ ധാന്യം വാങ്ങാൻ പാത്രവുമായി വിടുകയാണ്. ഇങ്ങനെ വിട്ട് ബിന്യാമീൻ എന്ന് പറയുന്ന കുഞ്ഞിനെ, അവിടെ ഉള്ളത് യൂസഫ് നബിയാണ്, ഇവർക്ക് അറിയില്ല, ഉപ്പാക്കും അപ്പോ അറിയില്ല. അങ്ങനെ അവർ പോയി ബിന്യാമീനെ പിടിച്ചു വെച്ചു, അളവ് പാത്രം മോഷ്ടിച്ചു എന്ന വ്യാജേന ചരിത്രം വളരെ വിശാലമാണ്. രണ്ടാമത്, ധാന്യങ്ങൾ നൽകാതെ തിരിച്ചു ഇവരിങ്ങോട്ട് വന്ന് വീണ്ടും അങ്ങോട്ട് പോവുകയാണ് ധാന്യം വാങ്ങാനും തങ്ങളുടെ സഹോദരനായ ബിന്യാമീനെ മോചിപ്പിക്കാനും വേണ്ടി. മിസ്റിലേക്ക് അവർ പുറപ്പെട്ടപ്പോ യഅഖൂബ് നബി അലൈഹിസ്സലാം എന്ന് പറഞ്ഞ പിതാവ് ആ മക്കളോടൊരു ഉപദേശം, എന്താ ഉപദേശം? യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, മക്കളോട് ഉപദേശിക്കാൻ എങ്ങോട്ട് പോവാ, അവർ മിസ്റിലേക്ക് പോവാ. എന്തിനു പോവാ? ധാന്യങ്ങൾ വാങ്ങിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോവാൻ. ഇവരെല്ലാവരും വീട്ടിൽ നിന്ന് പിതാവേ ഞങ്ങൾ പോയി വരാമെന്ന് പറഞ്ഞ് യാത്ര ചോദിച്ചപ്പോ ഉപ്പ, യാ യഅഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം, എന്താ ഉപദേശം? വഖാല, ഖുർആനാ പറയുന്നത്, വഖാല യഅഖൂബ് നബി പറഞ്ഞു, യാ ബനിയ ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദ്, എന്റെ മക്കളെ നിങ്ങൾ മിസ്റിന്റെ കവാടത്തിലൂടെ കേറുമ്പോൾ, മിസ്റിലേക്ക് കേറുമ്പോൾ, ലാ തദ്ഖുലു മിൻ ബാബിൻ വാഹിദിൻ, ഒരു കവാടത്തിലൂടെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് കേറിപ്പോകരുത്. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? വദുഖുലു മിൻ അബ്വാബിൻ മുതഫരിഖ, നിങ്ങൾ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ ഓരോരുത്തരായി പ്രവേശിക്കണം. എന്റെ മക്കളെല്ലാവരും ഒരൊറ്റ കവാടത്തിലൂടെ മിസ്റിലേക്ക് കയറി ചെല്ലരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? വിവിധങ്ങളായ കവാടങ്ങളിലൂടെ നിങ്ങൾ കയറണം.
وما أغني عنكم من الله من شيء. അല്ലാഹു ഒരു കാര്യം വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിതാവിനത് തടുക്കാൻ സാധിക്കില്ല. പക്ഷേ ഒരു മുൻകരുതൽ എന്നോണം ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. വമാ ഉഗ്നിയങ്കും മിനല്ലാഹി മിൻ ഷൈ, അല്ലാഹു ഒരു സംഗതി കണക്കാക്കിയാൽ എനിക്ക് തടയാനൊന്നും പറ്റൂല. എങ്കിലും അല്ലാഹു ഏൽപ്പിച്ച ഒരു മുൻകരുതൽ, അല്ലാഹു ഏൽപ്പിച്ച ശ്രദ്ധ, അതുണ്ടാകാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു കവാടത്തിലൂടെ കയറരുത്, വിവിധങ്ങളായ കവാടത്തിലൂടെ കയറണം. ഇതിന്റെ അർത്ഥം പൗരാണിക മുഫസ്സിറുകൾ, ഇമാം റാസി തന്നെ, ലോകപ്രസിദ്ധ തഫ്സീർ ഗ്രന്ഥമാണല്ലോ റാസി, ഇമാം റാസി ഈ ആയത്തിന്റെ വിവരണത്തിൽ അന്ന അബ്നാ യഅഖൂബ ലമ്മ അസമു അലാ ദുഖൂലി മിസ്ര. ഇമാം റാസി ഈ ആയത്തിന് വിവരണം പറയാൻ, യഅഖൂബ് നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾ ലമ്മ അസമു അലാ ദുഖൂലി മിസ്ര, മിസ്രിലേക്ക് പോകാൻ ഉറച്ച് തീരുമാനമായപ്പോ ആ സമയത്ത് വകാനു മൗസൂഫീന ബിൽ ജമാലി വൽ കമാലി, അവര് ആ മക്കളൊക്കെ തന്നെ സുന്ദരന്മാരാണ്, സുമുഖന്മാരാണ്, എല്ലാവിധ നന്മകളും പ്ലസ് പോയിന്റുകളും ഒത്തൊരുങ്ങിയ ഒത്തിണങ്ങിയ നല്ല ചുറുചുറുക്കുള്ള ആരോഗ്യ ദൃഢകാത്തരായ ചെറുപ്പക്കാർ, ഒറ്റ തന്തയുടെ മക്കളും ഒരു ഉപ്പാന്റെ മക്കളും അത്ര ഭംഗിയുള്ള ആരോഗ്യമുള്ള ചെറുപ്പക്കാരും. ഈ സമയത്ത് ഈ മക്കളുടെ കാര്യത്തിൽ കണ്ണുപേടിച്ചു, ആര് കണ്ണേറ് പേടിച്ചു ഒരു സബബ് എന്ന രീതിയിൽ, അന്നഹു നിശ്ചയം യാഖൂബ് നബി അലൈഹിസ്സലാം ഖാഫാ ഭയന്നു, എന്ത് അവർക്ക് എന്ത് ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ, എന്ത് ഭംഗിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് പറഞ്ഞ് അതുമൂലം ഒരു ഫിത്തിന, ഒരു ബുദ്ധിമുട്ട്, ഉപദ്രവം വരുമെന്ന് യാഖൂബ് നബി ഭയന്നതിനാലാണ് അങ്ങനെ പറഞ്ഞത്. വേറെയും കാരണം ഉണ്ടാവാ, ആരാപ്പത് എന്ന് പറഞ്ഞു പിന്നെ അത് അന്വേഷിച്ചിറങ്ങി. അക്കാലത്തൊക്കെ വലിയ സംഘട്ടനങ്ങളും യുദ്ധങ്ങളും പ്രശ്നമൊക്കെ ഉള്ളോ, അല്ലെങ്കിൽ അസൂയ വരാൻ സാധ്യതയുണ്ട്. അതിലൊരു കാരണമായി, പ്രധാന കാരണമായി ഇമാം റാസി ഇതാണ് ഉദ്ധരിച്ചത്. മാത്രമല്ല കണ്ണുണ്ട് എന്നതിന് വ്യക്തമായ തെളിവ് നൽകി ധാരാളം ഹദീസ് ഇനിയും കാണാ, വിവരിക്കാൻ സമയമല്ല. ഇമാം നസായിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഒരു ഹദീസിൽ, രസകരമായ ഒരു ഹദീസിൽ കാണാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സംഘവും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രാ മധ്യേ വിശ്രമത്തിനനുയോജ്യമായ ഒരു കേന്ദ്രം കണ്ടപ്പോൾ അവരവിടെ തമ്പടിച്ചു. അങ്ങനെയാണല്ലോ മരുഭൂമിയിലെ യാത്ര, വെള്ളവും പച്ചപ്പുമൊക്കെയുള്ള മേഖലയിൽ തമ്പടിക്കാൻ സൗകര്യമുള്ള സ്ഥലത്ത് അവർ ഇറങ്ങി താമസിക്കും. അങ്ങനെ റെസ്റ്റ് ചെയ്തൊക്കെയാണ് യാത്ര തുടരുക. മരുഭൂമിയിലെ ദുർഘടമായ യാത്രയാണല്ലോ. ഇങ്ങനെ ഒരു പ്രദേശത്ത് അവർ താവളമടിച്ചു. അങ്ങനെ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങളിൽ വ്യാപൃതരായി. ഈ സമയത്ത് എന്ന് പറയുന്ന സഹാബി സഹിൽ ബിന് ഹനീഫ് എന്ന് പറഞ്ഞ സഹാബിയുടെ അടുക്കലൂടെ നടന്നു. സഹിലിന്റെ പണി എന്താ? വഹുവ യഗ്തസിലു ഫിൽ ഐൻ, ഒരു തടാകത്തിൽ കുളിക്കുകയാണ്. സഹിൽ റളിയല്ലാഹു അൻഹു ഒരു തടാകത്തിൽ കുളിക്കുകയാണ്. അരമുണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ കുളിക്കുമ്പോ, അങ്ങനെയാണല്ലോ, അവർത്ത് കാണൂല, പുരുഷന്റെ അവർത്ത് അത്രയല്ലേ ഉള്ളൂ. അങ്ങനെ അരമുണ്ട് മാത്രം ധരിച്ചുകൊണ്ട് തടാകത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സഹിൽ ബിന് ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലൂടെ ആമിർ ബിന് റബിയ റളിയല്ലാഹു അൻഹു ചെന്നു. തടാകത്തിന്റെ കരയിൽ ചെന്ന് നിന്നപ്പോ എന്ത് സൗന്ദര്യം! സഹിൽ റളിയല്ലാഹു അൻഹു നല്ല സുന്ദരനായിരുന്നു. അപ്പൊ ഈ അരമുണ്ട് മാത്രം ധരിച്ച് തടാകത്തിൽ നല്ല തെളിഞ്ഞ വെള്ളവും അതിലിങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രംഗം കണ്ടപ്പോ ആമിർ ബിന് റബിയ റളിയല്ലാഹു അൻഹു ആ സൗന്ദര്യത്തിൽ മതിമറന്ന് പറഞ്ഞു, മാ അഹ്സന ലം അറക ലൗം, എന്തൊരു സൗന്ദര്യം, ഇത്രയും സൗന്ദര്യം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നീ വസ്ത്രം അഴിച്ചപ്പോഴല്ലേ നിന്റെ ശരീരത്തിന്റെ ആകാരഭംഗി ഞാൻ കണ്ടത്. വടിവൊത്ത ശരീരം, ലം അറക്കല്യവും, ഇതുപോലെ ഒരു സൗന്ദര്യം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയേണ്ട താമസം. സഹിൽ ഇബ്നു ഹനീഫ് റളിയല്ലാഹുവിന് ഒരൊറ്റ വീഴ്ചയാണ്, അത് വീണുപോയി. സിഹാഹു സിത്ത ഹദീസ് ഗ്രന്ഥ സമാഹാരത്തിൽപ്പെട്ട നസായിയും ഇബ്നു മാജയും ഉദ്ധരിച്ച ഹദീസാണ്, നിങ്ങൾ അറിയണം. ഇത് പറയേണ്ട താമസം ആ സഹാബി വീണു. വീണ സമയത്ത് ആമിർ റളിയല്ലാഹുവിന് പിന്നെ മിണ്ടൂല്ലല്ലോ, പേടിച്ചു, പഠിച്ചവനെ ഞാൻ ഇതിനും വേണ്ടിയല്ലോ ഇങ്ങനെ പറഞ്ഞത്, പറ്റിപ്പോയും ചെയ്തു, മിണ്ടാതിരുന്നു. ഈ സഹാബി സഹിൽ ബിൻ ഹനീഫ് എന്ന സഹാബി വീണ് കിടക്കുന്ന രംഗം മറ്റു സഹാബികൾ കണ്ടു.
ഫഉതിയ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വീണുപോയ ബോധരഹിതനായി നിലം പതിച്ച സ്വഹാബിയെ താങ്ങിയെടുത്ത് തിരുസന്നിധിയിൽ കൊണ്ടുവന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് സഹിലിനെ ദ്രോഹിച്ചത്? ആരാണ് ഈ പണി ചെയ്തത്? ആരും ഒന്നും മിണ്ടുന്നില്ല. സ്വഹാബികൾ പറഞ്ഞു, ആമിറായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. പുള്ളിക്കാരനോട് ചോദിച്ചാൽ ആ വിവരം കിട്ടും. ആമിറിനെ വിളിപ്പിച്ചു, സംഭവം ചോദിച്ചു, എന്താണ് സഹിലിന് പറ്റിയത്, നീ എന്താണ് ചെയ്തത്? ആമിർ ഇബ്നു റബിയാ റളിയല്ലാഹു അൻഹു ഉണ്ടായ സംഭവം പറഞ്ഞു, നബിയേ, എന്റെ സുഹൃത്തായ സ്നേഹിതനായ സഹില് എന്റെ കൂടെ വസ്ത്രങ്ങൾ അണിഞ്ഞ് നടക്കുമ്പോ അവന്റെ സൗന്ദര്യം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവൻ കുളിക്കാൻ വേണ്ടി തടാകത്തിൽ ഇറങ്ങിയപ്പോ അവന്റെ ശരീരത്തിന്റെ സൗന്ദര്യം കണ്ട് മതിമറന്ന് ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു. ഇത് കേട്ട സമയത്ത് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഇദാ റആ അഹദുക്കും മിൻ അഖീഹി മാ യുഅജിബുഹു, നിങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ആശ്ചര്യകരമായ വല്ലതും കണ്ടാൽ, അത്ഭുതകരമായ വല്ലതും കണ്ടാൽ, ഒരുക്ക നല്ല മുന്തിയ ലക്ഷങ്ങളുടെ കാറു വിട്ടിങ്ങനെ വന്ന വരികയാണ്, അതാ കണ്ടത്, അല്ലെങ്കിൽ സൗന്ദര്യമാണ് കണ്ടത്, അല്ലെങ്കിൽ പണാണ് കണ്ടത്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നിഴമത്താണ് കണ്ടത് എങ്കിൽ നിങ്ങൾ വേണ്ടത് ആ സഹോദരന് ആ നിഴമത്തിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, നിങ്ങൾ പറയേണ്ടത് എന്താ? മാഷാ അല്ലാഹ്. നിങ്ങളൊരു സ്നേഹിതന്റെ നിഴമത്ത് നിങ്ങൾ കണ്ട, ഓന്റെ ചങ്ങാതി നീ ആള് കൊള്ളാലോടാ, എന്താ നിന്റെ വണ്ടി കൊള്ളാമല്ലോ, നിന്റെ സൗന്ദര്യം എന്തോ, നിന്റെ ആരോഗ്യം പറയാൻ പാടില്ല. നബി തങ്ങൾ വിവരിക്കുകയാണ് ആ സന്ദർഭത്തിൽ, നിങ്ങളുടെ സ്നേഹിതന്മാരിൽ അന്നിന്ന് നിങ്ങൾ അത്ഭുതകരമായത് വല്ലതും കണ്ടാൽ, അള്ളാഹു നിനക്ക് തന്ന ഈ സമ്പാദ്യത്തിലും അനുഗ്രഹത്തിലും സൗന്ദര്യത്തിലും അള്ളാഹു നിന്നെ അനുഗ്രഹിക്കട്ടെ, പ്രാർത്ഥിക്ക. പിന്നെ വല്യക്കുൽ പറയുകയും ചെയ്യട്ടെ, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എന്ന് പറയാം, മാഷാ അല്ലാഹ്. അറബികൾ അങ്ങനെയാണ്, അറേബ്യൻ നാട്ടിലെ ശൈലി അങ്ങനെയാണ്, നിങ്ങൾ പോയവർക്കറിയാം, വല്ല നിയമത്തും കിട്ടി, മാഷാ അല്ലാഹ്. അറബികൾ എത്ര നാറിയാളാണെങ്കിലും അതിലൊക്കെ വലിയ ഉഷാറാണ് അവര്, തമാശ അറിയില്ല. തല്ലു കൂടുമ്പോ രണ്ട് അറബികൾ, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതാ, തല്ലാൻ വേണ്ടി തീരുമാനിക്കുകയാണ്, ഉറപ്പാ രണ്ടുപേരും അടിക്കാൻ ഒരുങ്ങ, അപ്പൊ ആദ്യം അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം എന്നാ ഇനി തുടങ്ങാന്ന് പറഞ്ഞിട്ടാ തുടങ്ങുക. അപ്പൊ പല കുഴപ്പമുണ്ടെങ്കിലും ഇക്കാര്യങ്ങളൊക്കെ അവർ നന്നായി സൂക്ഷിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ്, തന്റെ സഹോദരിൽ നിന്ന് നല്ല നിഴമത്ത് കണ്ട അവർ പറയുന്നത് മാഷാ അല്ലാഹ്. അങ്ങനെയാ വേണ്ടത്. ഇനി എത്ര ഹദീസുകൾ കാണാം, എത്രയെത്ര ഹദീസുകൾ നമുക്ക് കാണാം. പ്രവാചകർ ഇതിന്റെ കണ്ണിന്റെ ശക്തി സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, ഇന്നൽ ഐന ലതുദ്ഖിലുർ റജുല ഫിൽ ഖബരി വൽ ജമല ഫിൽ ഖിദരി. നിശ്ചയം കണ്ണുണ്ടല്ലോ, കണ്ണിന്റെ ശക്തി അപാരം തന്നെ. കണ്ണ് ചിലപ്പോൾ ലതുദ്ഖിലുർ റജുല അൽ ഖബറ, മനുഷ്യനെ ഖബറിൽ കേറ്റും. ഏത് ചിലപ്പോൾ മനുഷ്യനെ കണ്ണ് ഖബറിൽ കേറ്റും, അഥവാ കാലി ആഗോളം, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും എന്നർത്ഥം. വൽ ജമല അൽ ഖിദറ, ഒട്ടകത്തെ ചട്ടിയിൽ കേറ്റും. നല്ല ഭാരം ചുമക്കാൻ പറ്റിയ ഒട്ടകം ആരോ ഒരാൾ പറയേണ്ട പോലെ പറഞ്ഞു, പിന്നെ അതിനെ ഇറച്ചിയാക്കാനേ പറ്റുള്ളൂ, അപ്പൊ ചട്ടി കയറുമല്ലോ. ഇതുപോലെ നല്ല ആളുകള്, നല്ല ചില നിഴമത്ത് കിട്ടിയ ആളുകളെ ചിലർ കണ്ണുവെച്ച് കഴിഞ്ഞാൽ, ലതുദ്ഖിലുർ റജുല അൽ ഖബറ, അവൻ ഖബറിലെത്തുവോളം അതിന്റെ ബുദ്ധിമുട്ടുണ്ടായേക്കാം. വൽ ജമല അൽ ഖിദറ, ഇതൊക്കെ ഇപ്പൊ ഇന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമില്ല. പഴയ കാലത്ത് കണ്ണേറെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയപ്പോ ഒരാളോട് നോക്കിയാൽ മറ്റേ ആൾക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരിക? പഴയ കാലത്തുള്ള ആളുകൾക്ക് അത് വിശ്വസിക്കാനും അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരുന്നു. ഇന്നത് ബുദ്ധിമുട്ടില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. പഴയ കാലത്തുള്ള ആളുകൾ എന്താ ചിന്തിക്കുക? ഒരു നോട്ടം അടുത്തു പോയിട്ട് ഒന്ന് കൊടുത്താ വേദനാവും അല്ലേ, ഒന്ന് എറിഞ്ഞാ വേദനാവും. കണ്ണുകൊണ്ട് നോക്കിയപ്പോ എങ്ങനെയാ അതുകൊണ്ട് ഒരു ഉപദ്രവമായി മാറുക? പഴയ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഡയറക്റ്റായി ഒന്നും നമ്മുടെ ശരീരത്തിൽ തട്ടിയിട്ടില്ലെങ്കിലും ഈ പെരുമ്പാവൂർ പട്ടണത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മൊബൈൽ ടവറുകൾ, ആ മൊബൈൽ ടവറുകൾ അതിന്മേൽ നാം പോയി ഇരിക്കാതെ, അതിൽ നിന്ന് പ്രത്യേക സാധനം കാണുന്ന തരത്തിൽ തൊടുത്തു വിടാതെ, അതിന്റെ റേഡിയേഷൻ ഉപദ്രവകരമാണെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു. മൊബൈൽ ഫോൺ, ടി വി, കമ്പ്യൂട്ടർ, ഇതൊക്കെ ഒരു അതിങ്ങനെ കാണുന്ന സ്ഥലത്ത് ഇരുന്ന് കുറച്ച് അടുത്തിരുന്നാൽ തന്നെ അതിൽ നിന്ന് റേഡിയേഷൻ തരംഗങ്ങൾ വന്ന് ക്യാൻസറിന് വരെ കാരണമാകുന്നവരിന്. എന്നാൽ പ്രകൃതിയിലെ പിടികിട്ടാത്ത യന്ത്രമായ, ശ്രദ്ധിക്കണം, പ്രകൃതിയിലെ പിടികിട്ടാത്ത യന്ത്രമായ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് നാവിൽ നിന്ന്
ചില ഉപദ്രവങ്ങൾ ഏൽക്കുമെന്ന് ഇക്കാലത്ത് പറഞ്ഞാൽ അതിലെന്ത് അതിശയോക്തിയാണുള്ളത്? എന്ത് അതിശയോക്തിയാണുള്ളത്? ഒരത്ഭുതമില്ല, നടക്കാവുന്നതാണ്. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനുള്ള മുൻകരുതൽ എന്താ? പറ്റിപ്പോയ എന്താണ് ചികിത്സ? ഇൻഷാല്ല നമുക്ക് പറയാം. ചില ആളുകൾ കെട്ടിടം പണിയുമ്പോ, വീട് പണിയുമ്പോ, നോക്കടാ കരിങ്കാളി, നോക്കടാ കരിങ്കണ്ണ, പോകുന്ന ആൾക്കാരൊക്കെ ചീത്ത പറയാം. അത് നാവുകൊണ്ട് പറഞ്ഞില്ലെങ്കിൽ എഴുതി വെച്ചാലും ചീത്തയാവുമല്ലത്. ആരെങ്കിലും ആ ഭാഗത്ത് നോക്കി അവൻ കരിങ്കാളിയായി, നോക്കടാ കരിങ്കണ്ണ. ഇതൊക്കെ ജാഹിലിയ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിന്റെ പൊൻവെളിച്ചവുമായി വരുന്നതിന്റെ മുമ്പുള്ള ജാഹിലിയ ഇരുൾമുറ്റിയ അന്ധകാരം നിറഞ്ഞ കാലഘട്ടത്തിലെ കൾച്ചറുകളാണ് അതൊക്കെ. അങ്ങനെ എല്ലാരും കരിങ്കണ്ണനാക്കണ്ട. വേണമെങ്കിൽ നമ്മൾ എഴുതി വെക്കേണ്ടത് മാഷാ അല്ലാന്ന്. ഇനി വേണമെങ്കിൽ ബിസ്മി ചൊല്ലി നിങ്ങൾ ഇറങ്ങിക്കോ, ഏതൊരു ദൗത്യത്തിനും കുഴപ്പമുണ്ടാവില്ല. ഇനി കുഴപ്പമുണ്ടെങ്കിലോ അത് നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്, നിങ്ങളുടെ അനുഗ്രഹത്തിനാണ്. അല്ലെങ്കിൽ മാഷാ അല്ലാന്ന് എഴുതി വെച്ചോ. ന വരുന്ന ആളുകൾ മാഷാ അല്ലാ, കാരണം അവരെന്തെങ്കിലും അരുതാത്തത് പറയും മുമ്പ് അത് കണ്ട മാഷാ അല്ലാ പറഞ്ഞു പോവുമല്ലോ, നല്ല കാര്യമാണ്. ഇനി അങ്ങനെ വല്ല ബുദ്ധിമുട്ടും, സിഹറിലൂടെ ബുദ്ധിമുട്ട് വന്നാൽ, കണ്ണിലൂടെ ബുദ്ധിമുട്ട് വന്നാൽ എന്താണ് മാർഗം? ശിർക്കിലൂടെ പോകലല്ല, അതിനും പരിഹാരം ഖുർആനും സുന്നത്തിലുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. സമയം